أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ الَّذِينَ إِذَا أَصَابَتْهُمْ مُصِيبَةٌ قَالُوا قَالُوا إِنَّا لِلَّهِ وَإِنَّا إِلَيْهِ رَاجِعُونَ أُولَئِكَ عليهم صلوات من ربهم ورحمه واولئك هم المهتدون. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد اما بعد فان خير الحديث كتاب الله وَخَيْرُ الْهَدْيِ هَدْيُ مُحَمَّدٍ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ وَشَرُّ الْأُمُورِ مُحْدَثَاتُهَا فَكُلُّ مُحْدَثَةٍ بِدْعَةٌ وَكُلُّ بِدْعَةٍ ضَلَالَةٌ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ وَلَا تَمُوتُنَّ إِلَّا وَأَنْتُمْ مُسْلِمُونَ

ഓൺലൈൻ സംവിധാനത്തിലൂടെ ഈ മഹാസമ്മേളനത്തോട് ചേർന്ന് നിൽക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സഹോദരി സഹോദരങ്ങളെ കേരളത്തിലെ ജില്ലാ തലങ്ങളിൽ മുജാഹിദ് പ്രബോധക സംവിധാനമായ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി സംഘടിപ്പിച്ചു വരുന്ന മറക്കാതിരിക്കുക മുന്നറിയിപ്പുകളെ എന്ന കാലിക പ്രസക്തമായ പ്രമേയത്തെ അധികരിച്ചു കൊണ്ടുള്ള തൃശ്ശൂർ ജില്ലാതല സമ്മേളനത്തിൻ്റെ സമാപന ദിവസത്തിലാണ് അലഹദില്ല ഈ പെരുമ്പിലാവിൽ നാം ഒത്തുചേർന്നിട്ടുള്ളത് ഈ ലോകത്ത് നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം നമുക്ക് ഒരു നല്ല വീടാണോ ഒരു നല്ല വാഹനമാണോ അതുപോലുള്ള ഏതെങ്കിലും സൗകര്യങ്ങളാണോ സ്ഥാനങ്ങളാണോ പദവികളാണോ അതായിരുന്നു ഏറ്റവും വലിയ അനുഗ്രഹമെങ്കിൽ മരണാനന്തര ജീവിതത്തിൽ അത് തന്നെ അത് കാരണത്താൽ നമുക്ക് ലഭിക്കേണ്ടിയിരുന്നു എന്നാൽ ഈ ലോകത്ത് ഏതെല്ലാം തരത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും അവൻ അവൾ മറിഞ്ഞു വീണാൽ ആ വ്യക്തിയുടെ ധനം അവന് അവൾക്ക് ഉപകാരം ചെയ്യുകയില്ല ഈ ലോകത്ത് നാം സമ്പാദിച്ചുണ്ടാക്കുന്ന യാതൊന്നും നാം ഈ ലോകത്തോട് വിട പറയുന്നതോടുകൂടി വിശുദ്ധ ഖുർആന്റെ പദപ്രയോഗം ആ വ്യക്തി മറിഞ്ഞു വീണാൽ എന്നാണ് അതോടുകൂടി നമ്മൾ കിടന്ന ബെഡ് അനാഥമാകുന്നില്ല ആ ബെഡ് എടുത്ത് ഒഴിവാക്കേണ്ട കാര്യമില്ല നമ്മുടെ കടയിൽ നാം ഇരുന്ന സീറ്റിൽ മറ്റൊരാൾ കയറിയിരിക്കും നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ഒരു വല്ലാത്ത പദപ്രയോഗം ഒന്ന് വ്യവസ്ഥയാക്കണ്ടേ ഒന്ന് വ്യവസ്ഥയാക്കണ്ടേ ഒന്ന് കൂടിയിരിക്കണ്ടേ എന്താണ് കാര്യം കബറിൽ കിടക്കുന്ന നമ്മുടെ സമ്പത്ത് ശരവ് പ്രകാരം ഓഹരി വെച്ചു കൊടുക്കണം നമ്മുടെ സ്ഥലം ഓഹരി വെച്ചു കൊടുക്കണം നാം ഇല്ലെങ്കിൽ നമ്മുടെ കടയുടെ കാര്യം കഷ്ടമാണെന്നാണ് ഇപ്പോൾ നാം വിചാരിക്കുന്നത് ഒരുപക്ഷേ നമ്മൾ മരിച്ചാൽ നമ്മൾ നടത്തുന്നതിനേക്കാളും നന്നായി അതിൻ്റെ അനന്തരാവകാശികൾ അത് നടത്തിയേക്കും പക്ഷേ കബറിൽ കിടക്കുമ്പോൾ നമുക്കെന്താണ് ബാക്കി ഉണ്ടാവുക അവിടെയാണ് തർക്കമില്ലാത്ത ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ തർക്കരഹിതമായ വിഷയമേത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഒരുപക്ഷെ മരണമായിരിക്കും ഏത് തരത്തിലുള്ള വാദഗതികൾ ഉന്നയിക്കുന്നവരും സമ്മതിക്കുന്ന കാര്യമാണ് മരണമുണ്ട് എന്നത് ആ മരണത്തിന് ശേഷമുള്ള ജീവിതം സത്യമാണ് എന്നതിന് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന വിവിധ തെളിവുകളിൽ വിവിധ അനുഭവങ്ങളിൽ ഒന്ന് ഇപ്പോൾ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയതുമായ ഘട്ടങ്ങൾ അവൻ്റെ മേൽ അവളുടെ മേൽ മനുഷ്യന്റെ മേൽ കഴിഞ്ഞു പോയിട്ടില്ലയോ കാലത്തിൽ നിന്നുള്ള ഒരു ഘട്ടം അവൻ അവൾ പ്രസ്താവ്യയോഗ്യമല്ലാത്ത അവസ്ഥ നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാനും നിങ്ങളും ഇവിടെയുണ്ടോ ആ ശുദ്ധ ശൂന്യതയിൽ നിന്നും ഇപ്പോൾ നമ്മൾ ഇവിടെയുണ്ട് ഇനി നമ്മുടെ ജീവിതത്തിൻ്റെ സമാപനം അതിൽ നമുക്ക് വല്ല പങ്കുമുണ്ടോ മരണത്തിൽ ഇല്ല എങ്കിൽ ഇതിലൊന്നും നമുക്ക് യാതൊരു പങ്കുമില്ലെങ്കിൽ കഴിഞ്ഞതും ഇപ്പോഴുള്ളതുമായ ഇതിൻ്റെ എല്ലാം ഉടമസ്ഥനാരോ ആ ജീവിതം നൽകിയ റബ്ബ് ആ റൂഹിനെ പിടിച്ചെടുക്കാൻ പ്രത്യേകം മലക്കുകളെ ഏർപ്പാടാക്കി അതോടുകൂടി യഥാർത്ഥ ജീവിതത്തിൻ്റെ തുടക്കമായി ആ തുടക്ക സന്ദർഭത്തിൽ ഞാനും നിങ്ങളും അനുഭവിക്കേണ്ടതാണ് കബർ ജീവിതം അത് ആഹു നമുക്ക് ഏറ്റവും സന്തോഷപൂർവ്വമാക്കി തെരുമാറാകട്ടെ ആ കബർ ജീവിതത്തിന് ശേഷം പിന്നീട് വരുന്ന വിചാരണയും നരകസ്വർഗങ്ങളിലേക്കുള്ള പ്രവേശനവുമെല്ലാം നമുക്കറിയാം ആ യഥാർത്ഥ ജീവിതത്തിൽ രക്ഷപ്പെടാൻ അടിസ്ഥാനപരമായ യോഗ്യത എന്താണ് ആ യോഗ്യതയ്ക്ക് വേണ്ടിയുള്ള ദുഅ അത് ഇന്ന് മധുരുപരും നമ്മൾ നിർവഹിച്ചു ഇൻഷാ അല്ല ഇനി അങ്ങോട്ടുള്ള എല്ലാ നമസ്കാരങ്ങളിലും അത് റവാത്തിബ് സുന്നത്തുകളാകട്ടെ അല്ലാത്ത സുന്നത്തുകളാകട്ടെ രാത്രി നമസ്കാരമാകട്ടെ ദുഹാ നമസ്കാരമാകട്ടെ ഏത് നമസ്കാരമാണെങ്കിലും നമസ്കാരമാണോ മയ്യത്ത് നമസ്കാരത്തിൽ പോലും മുമ്പിൽ നിൽക്കുന്ന ഉപ്പയുടെ മയ്യത്താണ് ഉമ്മയുടെ മയ്യത്താണ് ഭർത്താവിൻ്റെ ഭാര്യയുടെ മകൻ്റെ മകളുടെ മയ്യത്താണ് പക്ഷേ ആ മയ്യത്തിന് വേണ്ടി ദുവാ ചെയ്യുന്നതിനു മുമ്പ് മയ്യത്ത് നമസ്കരിക്കുന്ന വ്യക്തിയും ഒരു കാര്യത്തിന് വേണ്ടി ദുവാ ചെയ്യണം എന്താണ് കാരണം ആ ഏറ്റവും വലിയ അനുഗ്രഹം ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റിയതല്ല അത് റഹ്മാനായ റഹീമായ വധൂതായ ഈ ലോകത്തിൻ്റെ സൃഷ്ടാവിൽ നിന്ന് അവൻ്റെ അപാരമായ കാരുണ്യം കൊണ്ട് അവൻ നമുക്ക് ഓശാരമായി ഔദാര്യമായി നൽകേണ്ട കാര്യമാണ് അത് മഹാനായ ആദ്യത്തെ റസൂൽ മഹാനായ നൂഹ് നബി അലൈഹി സ്ലാമിൻ്റെ മകന് ലഭിച്ചിട്ടില്ല അത് മഹാനായ ഇബ്രാഹിം നബി അലഹിമിന്റെ പിതാവിന് ആസറിന് ലഭിച്ചിട്ടില്ല ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം സൊല്ലാഹു അലഹി വസ്സലമ്മയുടെ രക്തബന്ധുക്കളിൽ പലർക്കും ലഭിച്ചിട്ടില്ല ആസിയ ബിബിയുടെ ഭർത്താവായ ഫിർ ലഭിച്ചിട്ടില്ല അതിന്റെ എന്താ ഉന്നതന്മാരാണ് പ്രവാചകന്മാരാണ് എന്നതുകൊണ്ട് ആ പ്രവാചകന്മാരുടെ സ്വന്തം രക്തത്തിൽ പറന്നവർക്ക് ലഭിക്കാത്തതാണത് അതിൻ്റെ പേരാണ് ഹിതായത്ത് എന്നത് ആ ഹിതായത്ത് നമുക്ക് ലഭിക്കാൻ വേണ്ടി അത് അതിനു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം അലഹി വസ്വല്ലം പോലും അവിടുത്തെ ഏറ്റവും അവസാനത്തെ നമസ്കാരത്തിൽ വരെ പ്രാർത്ഥിച്ചു നേരായ ചൊവ്വായ പാതയിൽ നീ ഞങ്ങളെ വഴി നടത്തേണമേ ഈ ദുഅ കാരണത്താലാണ് സൂറത്തുൽ ഫാത്തിഹക്ക് സൂറത്തു അധ്യായം ഈ ഒരൊറ്റ ദുഅ മാത്രമേ സൂറത്തുൽ ഫാത്തിഹയിൽ ഉള്ളൂ അതിൻ്റെ വിശദീകരണമാണ് അതിനു ശേഷം വരുന്ന ഭാഗങ്ങളെല്ലാം ആ ഹിദായത്ത് ഒരാൾക്കും മറ്റൊരാൾക്ക് കൊടുക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു ഹബീബായ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങളിലേറെ സഹായിച്ച എന്നാൽ ഇസ്ലാം സ്വീകരിക്കാത്ത മരിക്കാൻ നേരത്ത് സ്വാഭാവികമായ ആഗ്രഹം എന്നെ ഏറെ സഹായിച്ച എൻ്റെ പിതാമഹൻ

നീ ഇഷ്ടപ്പെടുന്നവരെ നിനക്ക് സാധ്യമല്ല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിതായത്ത് നൽകുന്നു അപ്പോൾ മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റിയതല്ല അതിനപ്പുറമല്ലല്ലോ ഈ ലോകത്തുള്ള മറ്റാരും എന്നാൽ ഹബീബായ റസൂലു കോടിക്കണക്കിന് മനുഷ്യന്മാർക്ക് ഹിതായത്ത് കിട്ടാനുള്ള കാരണക്കാരനാകുന്നു അതാണ് ഹജ്ജത്തുൽ വിദാഇൽ വെച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കരളിന്റെ കഷ്ടങ്ങളായ റളിയല്ലാഹു അൻഹും വറളുവാൻ അല്ലാഹു അവരെയും അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച മഹാൻമാരായ സൊഹാബാക്കളോട് ആവശ്യപ്പെട്ടത് റബ്ബ് നിശ്ചയിച്ച റബ്ബ് തന്നെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിച്ചിട്ടുണ്ട് എന്ന് പരസ്യമായി അവിടെ കൂടിയ സുഹാബാക്കളെ കൊണ്ട് സമ്മതിപ്പിച്ചതിന് ശേഷം അവരോട് പറഞ്ഞു ഇവിടെ ഹാജറുള്ള നിങ്ങൾ ഹാജറില്ലാത്തവരിലേക്ക് എത്തിക്കണം ആ ആഹ്വാനം അക്ഷരാർത്ഥത്തിൽ അവർ നെഞ്ചിലേറ്റിയിട്ടില്ലായിരുന്നുവെങ്കിൽ മുസ്ലിങ്ങളായിക്കൊണ്ട് ഈ പെരുമ്പിലാവിലൊത്തുചേരാൻ നമുക്ക് സാധിക്കുമായിരുന്നില്ല ഇന്ത്യയിലേക്കും അതിൻ്റെ ഭാഗമായ കേരളത്തിലേക്കും മഹാന്മാരായ സുഹാബാക്കൾ അക്കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ വിമാനങ്ങളില്ലല്ലോ ഇന്നത്തെ പോലെ സൗകര്യപ്രദമായ കപ്പലുകളില്ലല്ലോ ജീവൻ പണയം വെച്ചുകൊണ്ട് ആ കടലിനോട് മല്ലിടുമ്പോൾ അഥവാ മുങ്ങി മരിച്ചു പോയാൽ ഷഹീദിന്റെ കൂലി കിട്ടും കാരണം ഫീ സബിയിലില്ലയാണ് റബ്ബ് നിശ്ചയിച്ച പ്രവാചകന്റെ ആഹ്വാനം കേട്ടുകൊണ്ടാണ് മ്യാൻമർ കേട്ടിട്ടില്ലേ മനുഷ്യന്മാരെ പച്ചയായി കൊല്ലാൻ വേണ്ടി ദിവസങ്ങളോളം എടുത്ത ആ മ്യാൻമറിൽ എത്തിയിട്ടുണ്ട് അന്ന് മഹാന്മാരായ സുഹാബാക്കൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർ ആ ദൗത്യം നിർവഹിച്ചതുകൊണ്ട് ഇപ്പോൾ നമുക്ക് അവർ കാരണക്കാരായതുകൊണ്ട് നമുക്ക് ഹിതായത്ത് കിട്ടി ആ ഹിതായത്തിന്റെ കാരണക്കാരാകാനുള്ള നിർബന്ധമായ ബാധ്യത മരണം വരെയും ഒരു സത്യവിശ്വാസിക്കുണ്ട് ചിലരെങ്കിലും ദീനിയായ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാത്തത് കൊണ്ട് പറയും നമ്മുടെ നിസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ ദീനിയായ കാര്യങ്ങളും നോക്കി നടന്നാ പോരെ എന്തിനാ വേറുള്ള ആൾക്കാരോട് പറഞ്ഞ് അവർ പിണങ്ങി അങ്ങനെ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് എന്തിനാ ഈ ചോദ്യം കേട്ടാൽ തോന്നും ശരിയല്ലേ അവനവന്റെ ഇബാദത്തുമായി പള്ളിയിൽ വന്ന് നിസ്കരിച്ച് വീട്ടിൽ പോയി വീട്ടുപോയിരുന്നാ പോരെ എന്തിനാ അത് ശരിയല്ല ഇത് ശരിയല്ല അതാണ് ചെയ്യേണ്ടത് ഇതാണ് ചെയ്യേണ്ടത് ഇതൊക്കെ എന്തിനാ പറയാൻ പോകുന്നത് ഈ ചോദ്യം ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം ഉൾപ്പെടെ ലോകത്തുള്ള സർവപ്രവാചകന്മാരും വെറുക്കുന്ന ചോദ്യമാണ് കാരണം എന്താ ഉക്കാൽ ചന്തയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു കല്ലിൻ്റെ മുകളിൽ കയറി നിൽക്കുന്ന ഒരു പ്രസംഗകൻ ആരാണ് ആ പ്രസംഗകൻ ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം ആ ജനങ്ങളോട് പറയുന്നു ജനങ്ങളെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ ഇബ്രാഹിം നബിയും ഇസ്മായിൽ ഒക്കെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളോട് പാടില്ല കാരണം എന്താണ് നമുക്ക് മരണമുണ്ട് മരണാനന്തരം ഒരു ജീവിതമുണ്ട് അതാണ് യഥാർത്ഥ ജീവിതം അത് നിങ്ങളെ അറിയിക്കാൻ വന്നവനാണ് ഞാൻ എന്നിങ്ങനെ ജനങ്ങളോട് പറഞ്ഞപ്പോൾ ഭൂരിപക്ഷം ആളുകളും സ്വീകരിക്കുന്ന അവസ്ഥയിലായിരുന്നില്ല പൂവമ്പഴം ഇരിഞ്ഞെടുക്കുന്നതുപോലെ എളുപ്പമല്ല അള്ളാഹുവിന്റെ ദീനിന്റെ താവത്ത് അതാരും നിർവഹിച്ചു നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടുന്ന ഹബീബായ റസൂലുള്ളവരെയുള്ള ഉള്ളവരെയുള്ള പ്രവാചകന്മാർ നിർവഹിക്കുകയും ഇനി പ്രവാചകന്മാർ വരാനില്ല എന്ന ഉറച്ച വിശ്വാസം അത് ഇമാനിന്റെ ഇസ്ലാമിന്റെ ഭാഗമല്ലേ ഇതോടുകൂടി ഇസ്ലാമിന്റെ പ്രബോധനം ഇവിടെ നിന്നു പോകണോ

സദാചാരം കൊണ്ട് കൽപ്പിക്കുകയും ദുരാചാരങ്ങൾ കൊണ്ട് നീ വിരോധിക്കുകയും വേണം വസ്ബിർ അസ്വാബക് നിനക്ക് ബാധിച്ചതിൽ നീ ക്ഷമ കൈക്കൊള്ളണം അസ്മിൽ ഉമൂർ ഖണ്ഡിതമായി നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതാകുന്നു ഇത് അഥവാ പലപ്പോഴും ആയത്തിന്റെ അവസാനം നമ്മള നമ്മളങ്ങ് വിട്ടേക്കും അവസാനം വളരെ പ്രധാനമാണ് അവിടെയും ഇവിടെയും ഒക്കെ എന്താണത് നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതാണത് ഏത് നമസ്കാരം ഇന്നത്തെ പകുതി നമസ്കരിക്കാത്ത അവസ്ഥ ഒരു സത്യവിശ്വാസിക്ക് ആലോചിക്കാൻ സാധിക്കുമോ ഇല്ല ആ നമസ്കാരത്തോട് ചോർത്തുകൊണ്ട് റബ്ബ് പറഞ്ഞു സദാചാരം കൊണ്ട് കൽപ്പിക്കുകയും ദുരാചാരം കൊണ്ട് വിരോധിക്കുകയും വേണം തൊട്ടുടനെ നിനക്ക് ബാധിച്ചതിൽ നീ ക്ഷമ കൈക്കൊള്ളണം നമസ്കാരം നന്മ കൽപ്പിക്കൽ തിന്മ വിരോധിക്കൽ ക്ഷമ കൈക്കൊൽ നമസ്കാരത്തോട് ചേർത്ത് നമസ്കാരത്തോട് ചേർത്ത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച കാര്യമാണ് നന്മയുടെ പ്രചാരണവും തിന്മയുടെ വിഭാടനവും മഹറൂഫ് എന്ന വാക്ക് മഹാന്മാരായ ഖുർആൻ തഫ്സീറുകളിൽ തഫ്സീറുകളിൽ വ്യാപകമായി ചർച്ച ചെയ്തിട്ടുണ്ട് ലാ ഇലാഹ എന്ന നന്മ മുതൽ സമൂഹത്തിന് ഗുണപ്രദമായ എല്ലാ നന്മകളും ആ മഹറൂഫിൽ പെടും ഈ മഹറൂഫ് ഈ ലോകത്ത് നിലനിന്നിട്ടില്ലായിരുന്നുവെങ്കിൽ അപകടമാണ് ലോകത്തിൻ്റെ കാര്യം സത്യമേ പറയാവൂ മുസ്ലിങ്ങൾ മാത്രമാണോ പറയുന്നത് ഹൈന്ദവർ മാത്രമാണോ ക്രൈസ്തവർ മാത്രമാണോ ഈ ലോകത്തുള്ള എല്ലാവരും പറയുന്നു സത്യമേ പറയാവൂ ഏത് പാർലമെന്റിൽ ആരാണ് ആ ബില്ല് അവതരിപ്പിച്ചത് ഏത് പാർലമെന്റിൽ എത്ര അത് പാസ്സായത് നമുക്ക് പറയാൻ സാധ്യമല്ല എന്താ കാരണം ആദ്യ പ്രവാചകൻ മുതൽ ഈ ലോകത്ത് വന്നിട്ടുള്ള പ്രവാചകന്മാർ അവർ പ്രബോധനം ചെയ്ത മതത്തിന്റെ ഭാഗമായി ഈ സമൂഹത്തിന് നൽകിയ സംഭാവനകളാണ് അതൊക്കെ സത്യമേ പറയാവൂ മദ്യപിക്കരുത് വ്യഭിചരിക്കരുത് സ്വർഗരതി അരുത് അതേപോലെ തന്നെ അഴിമതി അരുത് ഇങ്ങനെ അരുതെന്ന് പറയുമ്പോൾ രണ്ടഭിപ്രായമില്ലാത്ത ഈ നന്മകളെല്ലാം എവിടെ നിന്ന് വന്നു ഈ നന്മകളുടെ പ്രചാരണം കാരണത്താലാണ് അതുകൊണ്ട് എന്ന് പറയുന്നത് സൈദ്ധാന്തികമായ അടിത്തറ ലാ ഇലാഹ ഇല്ലയാണ് അഥവാ ഏക ദൈവ ആരാധനയുടെ പ്രചാരണമാണ് ഒന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് അതിനെ തുടർന്നുള്ള എല്ലാ നന്മകളും ഈ സമൂഹത്തിൽ പ്രബോധനം നടത്തണം അങ്ങനെ താവത്ത് നടന്നാൽ ഒട്ടേറെ ഫലങ്ങൾ ഉണ്ടാകും അതിലേറ്റവും പ്രധാനപ്പെട്ടത് മതങ്ങൾ മത അനുയായികൾ ജനങ്ങൾ തമ്മിലുള്ള അകലം കുറയും എങ്ങനെയായാൽ സത്യസന്ധമായി സുതാര്യമായി ഇന്നതാണ് ഇസ്ലാം എന്ന് ജനങ്ങൾക്ക് കൊടുത്താൽ ആളുകൾ അനാവശ്യമായി അകലുന്നതിൽ നിന്നും ഒഴിവാകും ഉദാഹരണം ഇസ്ലാമിൻ്റെ വിമർശകർ വളരെ ബോധപൂർവം പ്രചരിപ്പിക്കുന്ന ഒരു തെറ്റായ കാര്യമാണ് ഇസ്ലാമിൽ മുത്തവളെ കണ്ടാൽ അവരുടെ കഴുത്തുകൾക്ക് മുസ്ലിംകളെ ചിരി കണ്ടിട്ട് നിങ്ങൾ ആരും മയങ്ങി പോകണ്ട അവരുടെ വിശുദ്ധ കുർ ആ മുസ്ലിം കണ്ടാൽ കണ്ടെടുത്ത് വെച്ചു ഉള്ളത് ഈ മാൻ പറഞ്ഞ ഭാഗത്തിന്റെ അർത്ഥം അങ്ങനെ തന്നെയാണ് തെറ്റിദ്ധാരണ എത്രമാത്രം ആഴത്തിലുണ്ടാകും ആ വിഷം എത്രമാത്രം ആഴത്തിൽ കുത്തിവെക്കപ്പെടും എന്ന് ചിന്തിച്ചു നോക്കൂ അവിടെ ഒരു ദൈവത്തിന് വേണ്ടി ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ ഭാഗമായി നമ്മൾ അങ്ങാടിയിലേക്ക് ഇറങ്ങുന്നു വീടുകളിലേക്ക് ഇറങ്ങുന്നു അങ്ങനെ ഇറങ്ങുമ്പോൾ ചോദിക്കുന്നു നിങ്ങളുടെ വിശുദ്ധ ഖുർആാനിൽ ഇങ്ങനെ ഉണ്ട് എന്ന് കേട്ടല്ലോ അപ്പോൾ നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ടത് തെളിയിച്ചു കൊടുക്കാം വിശുദ്ധ ഖുർആാനിലെ എട്ടാം അധ്യായമായ സൂറത്ത് അൻഫാൽ ചരിത്രപ്രസിദ്ധമായ ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആദ്യ ഭാഗത്തു പത്തിരുപതോളമായത്തുകളിൽ അതിൽ പ്രതിരോധത്തിൻ്റെ ഭാഗമായി റബ്ബ് സുബാന ഹുബത്താല ഭൗതികമായ യാതൊരു തരത്തിലുള്ള ചു ചുറ്റുവട്ടങ്ങളും ഇല്ലാഞ്ഞിട്ടും പ്രവാചകന് ദിവ്യ സന്ദേശം കൊടുത്തു അവരെ മദീനയിലേക്ക് വരാൻ അനുവദിക്കരുത് അങ്ങോട്ട് പോയി തടയണം കാരണം അവർ മുസ്ലിങ്ങളെ മൊത്തം നശിപ്പിക്കാൻ വേണ്ടിയാണ് വരുന്നത് അങ്ങനെ യുദ്ധമുഖം ആ ആ യുദ്ധം യുദ്ധമുഖത്ത് വെച്ച് നീ വെട്ടിക്കളയണം ഇവിടെ യുദ്ധമുഖം ഒഴിവാക്കിയതാണ് വിമർശകർ അപ്പോൾ ഇങ്ങടെ പെരുമ്പിലാവര ഗോപാലൻ ടിഞ്ഞു ഇങ്ങനെ ഖുർആാനിലുണ്ട് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി സമൂഹത്തിൽ വർഗീയ ധ്രുവീകരണം ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുമ്പോൾ ഈ ഒരു വിശദീകരണം കൊടുത്താൽ ഭഗവത്ഗീതയുടെ ഇതിവൃത്തം തന്നെ യുദ്ധമാണ് അതുകൊണ്ട് ഭഗവത്ഗീത ഭീകരവാദത്തിൻ്റെ ഗ്രന്ഥമാണെന്നും ഹൈന്ദവധർമ്മം തീവ്രവാദമാണെന്നും പറയാൻ പറ്റുമോ ബൈബിളിൽ ഒട്ടേറെ യുദ്ധ നിയമങ്ങളുണ്ട് അതെടുത്തുപയോഗിച്ചിട്ട് ബൈബിൾ എന്ന് പറഞ്ഞാൽ തീവ്രവാദത്തിന്റെ ഗ്രന്ഥമാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇസ്ലാമിക പ്രബോധനം സമൂഹത്തിൽ ഉണ്ടാകുന്ന അകൽച്ചകളെ ഒഴിവാക്കാൻ സാധിക്കുന്നു മാത്രമല്ല അത് ഭരണഘടന അനുശാസിക്കുന്ന ഭരണഘടന മൗലികാവകാശങ്ങളിൽ പെട്ടതാണ് നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹം ചൈനയിൽ പോയി ജപ്പാനിൽ പോയി ഈ രണ്ട് സ്ഥലത്തും നമ്മുടെ പ്രധാനമന്ത്രി പോയപ്പോൾ അവിടുത്തെ രാഷ്ട്ര നായകന്മാർക്ക് ഭഗവത്ഗീത സമ്മാനമായി നൽകി അദ്ദേഹത്തിൻ്റെ യാത്ര ഔദ്യോഗികമാണ് ഔദ്യോഗികമായ കൃത്യനിർവഹണം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോഴും സത്യമാണ് എന്ന് മനസ്സിലാക്കിയ ഒരു ഗ്രന്ഥം ജപ്പാനിലെയും ചൈനയിലെയും ഉന്നതനായ ഉന്നതന്മാരായ ഭരണാധികാരികൾക്ക് നൽകി അത് പ്രധാനമന്ത്രിയുടെ മൗലികാവകാശത്തിൽപ്പെട്ടതാണ് നാം ചോദിക്കരുത് നിങ്ങൾക്ക് ഹൈന്ദവർക്ക് കൊടുത്താൽ പോരെ ഹൈന്ദവരുടെ വീടുകളിൽ മാത്രം കയറിയാൽ പോരെ ഹൈന്ദവർക്ക് കൊടുത്താൽ പോരെ ഭഗത്ഗീത ചോദിക്കരുത് കാരണം ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും അത് ആചരിക്കാനും അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം പാർലമെന്മെന്റിന് പോലും ഇടപെടാൻ അവകാശമില്ലാത്ത മൗലികാവകാശങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു അപ്പൊ അതിൻ്റെ ഭാഗമായി പരിശുദ്ധ ഇസ്ലാമിനെ സുതാര്യമായി പരിചയപ്പെടുത്തുമ്പോൾ തെറ്റിദ്ധാരണകൾ അലിഞ്ഞില്ലാതാകും സമാധാനത്തിന്റെ സന്ദേശം വ്യാപിപ്പിക്കാൻ നമുക്ക് സാധിക്കും അതേപോലെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ പ്രവാചകരാകുന്നതിന് മുമ്പ് മുഷിരിക്കുമായി പല വിഷയത്തിലും അവിടുന്ന് കരാറുകളിൽ ഏർപ്പെട്ടിരുന്നു അത്തരം കരാറുകളിൽ ഇനിയും ഞാൻ ഏർപ്പെടും അഥവാ എല്ലാവരുമായി യോജിച്ചു പോകാവുന്ന വിഷയങ്ങളിൽ യോജിച്ചു തന്നെ പോകണം ഇന്ത്യയെ പോലെയുള്ള ഒരു മതേതര രാജ്യത്ത് മുസ്ലിങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട് കൃത്യവും വ്യക്തവുമായി പ്രമാണങ്ങളിൽ നിന്നും നമുക്ക് ബോധ്യമാകും ഇവിടെയുള്ള പൊതു പ്രശ്നങ്ങളുണ്ട് രാജ്യം ഒരു വലിയ ഭീഷണിയെ നേരിടുന്നു ആ ഭീഷണിയുടെ പേരാണ് വർഗീയത അഴിമതിയേക്കാൾ കൊലപാതകത്തേക്കാൾ എല്ലാം വലിയ വിപത്താണത് ആ വർഗീയത എന്ന മഹാരോഗത്തിന് ഒരു വ്യക്തിയോ കുടുംബമോ പ്രദേശമോ സംസ്ഥാനമോ ആരെങ്കിലും വിധേയമായാൽ പിന്നീട് അവർ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട അവസ്ഥയിലായിരിക്കും ആ വർഗീയത എന്ന് പറയുന്ന പൊതുശത്രുവിനെതിരെ ഇവിടെ ശബ്ദിക്കേണ്ടതാരാ ഇവിടെയുള്ള എല്ലാ നല്ല ജനങ്ങളും ആ നല്ല ജനങ്ങളോട് ചോർന്നുകൊണ്ട് വർഗീയതക്കെതിരെ ശബ്ദിക്കൽ മുസ്ലിങ്ങൾക്ക് പുണ്യമാണ് അവരുടെ നന്മയുടെ പ്രചാരണത്തിൻ്റെ ഭാഗമാണ് ഒരു പ്രദേശത്ത് ഒരു റോഡ് നിർമ്മാണം വരുന്നു അവിടെ മുസ്ലിമീങ്ങൾ അവർക്ക് പരലോകത്ത് കൂലി കിട്ടാൻ അതിൻ്റെ ഭാഗമായി അവിടെ ചേരുന്നു ഇങ്ങനെ മറ്റുള്ളവരോട് സഹകരിക്കാവുന്ന മേഖലകൾ എന്റെ ശബ്ദം ശവിക്കുന്ന കാരണവന്മാർക്കറിയുന്ന ഒരു സംഭവമുണ്ട് എന്താണത് വിശുദ്ധ ഖുർആാനിന് എതിരായി മുസ്ലിമീങ്ങൾക്ക് വിവാഹമോചിതയായ സ്ത്രീയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജീവനാംശത്തിൻ്റെ വിഷയത്തിൽ പ്രമാണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം മുസ്ലിമീങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പാർലമെന്റിൽ ഒരു ബില്ലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും വരുന്നു ആ സന്ദർഭത്തിൽ നമുക്കറിയാം ആവുന്ന വിവിധ പാർട്ടികളിൽപ്പെട്ട മുസ്ലിം എം പിമാർ മാത്രമേ ഉള്ളൂ അതിനെ എങ്ങനെയാണ് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ ആശീർവാദത്തോടുകൂടി ഇന്ത്യയുടെ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളും മുസ്ലിം പണ്ഡിതന്മാരും മുസ്ലിം നേതാക്കന്മാരും എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്തത് എങ്കിൽ പാർലമെന്റ് തന്നെ വേണ്ട എന്ന് പറഞ്ഞ് പാർലമെന്റിനെ ആക്രമിച്ചുകൊണ്ടാണോ നേതൃപരമായ പങ്ക് വഹിക്കാൻ സാധിച്ചു എന്ന് പറയുന്ന അന്നത്തെ ഏറ്റവും പാർലമെന്റേറിയൻ അദ്ദേഹം വിഷയം കൃത്യവും വ്യക്തവുമായി പഠിച്ചു ഒരു കയ്യിൽ വിശുദ്ധ ഖുർഹാനും മറുകൈ ഇന്ത്യൻ ഭരണഘടനയും പിടിച്ചുകൊണ്ട് അദ്ദേഹം പാർലമെന്റിനെ കോരിത്തരിപ്പിച്ചുകൊണ്ട് വിഷയം പഠിപ്പിച്ചു എന്തുകൊണ്ട് മുസ്ലിം അനുസരിച്ച് പ്രവർത്തിക്കാൻ എന്ന് കൃത്യമായി ബോധ്യമായപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പറഞ്ഞു ബനാട് സാബ് നിങ്ങൾക്ക് നിർത്താം ആ ബില്ല് ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കുന്നു ഭൂഭൂരിപക്ഷം കോൺഗ്രസ് എം പിമാർക്ക് വിപ്പ് വിത്ത് പാർലമെന്റ് വരെ സമ്മേളിച്ച് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു പാർലമെന്റ് നിന്നത് എന്തുകൊണ്ടാണ് ഒരു രാജ്യത്ത് തിന്മകളെ എതിർക്കേണ്ട രൂപമാണ് നമുക്കതിൽ നിന്നും നിന്നും അതുകൊണ്ട് തന്നെ ഏതേത് വിഷയങ്ങളാണെങ്കിലും അത് കേവലം ഒരു മുസ്ലിം പ്രശ്നമായി മാത്രം മാറിക്കിട്ടാൻ ചിലർ ആഗ്രഹിക്കുന്നു ബാബരി മസ്ജിദ് തകർന്നു തകർന്ന ഒന്നാമത്തെ ഡിസംബർ ആറിന് ദേശീയ മലയാള പത്രം മാതൃഭൂമി എഴുതി ഇന്ത്യയുടെ ദുരന്ത ദിനം മുസ്ലിംകളുടെ ദുരന്ത ദിനമെന്നല്ല ഇന്ത്യയുടെ ദുരന്ത ദിനം ഇന്ത്യക്കേറ്റ ഇന്ത്യൻ ഭരണഘടനക്കേറ്റ ഇന്ത്യൻ മതേതരത്വത്തിനേറ്റ വലിയ മുറിവായി ലോകം അതിനെ കണ്ടു എന്നാൽ മുസ്ലിമീങ്ങളിൽപ്പെട്ട ചിലർ വന്നു അത് ഞങ്ങളുടെ പ്രശ്നം മാത്രമാക്കി മാറ്റിത്തരണം ഞങ്ങളുടെ പ്രശ്നം മാത്രമാക്കി മാറ്റിത്തരണം അങ്ങനെ ഹർത്താൽ 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 മുസ്ലിം പ്രശ്നമാക്കി മാറ്റി ആരായി പ്രശ്നമാക്കി മാറ്റേണ്ട കാര്യം ബാബരി മസ്ജിദിന്റെ പ്രശ്നം രാമജന്മഭൂമി പ്രശ്നം അതൊരു മുസ്ലിം പ്രശ്നമോ ഹൈന്ദവ പ്രശ്നമോ അല്ല അത് ഇന്ത്യയുടെ പ്രശ്നമാണ് അതിനെ നേരിടേണ്ടതും ആ രൂപത്തിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഏറ്റവും വലിയ ഭീഷണി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനിക്കേണ്ട ആ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇന്ത്യ സ്വീകരിക്കേണ്ട നിലപാടുകളിൽ വളരെ പ്രധാനമാണ് മുസ്ലിങ്ങളുടെ ആ വിഷയത്തിലുള്ള കൃത്യമായ നിലപാട് അവിടെയാണ് ലായൻ പേരിൽ നിങ്ങളോട് യുദ്ധം നിങ്ങളുടെ കിടപ്പാടങ്ങൾ നിങ്ങളെ നിങ്ങൾ നീതിപൂർവം സഹകരിക്കുക അവരോട് നിങ്ങൾ നന്മ ചെയ്യുക അള്ളാഹു നീതിമാന്മാരെ ഇഷ്ടപ്പെടുന്നു മുസ്ലിംകളല്ലാത്ത എന്നാൽ മുസ്ലിങ്ങളെ കൊല്ലണമെന്നോ അവരവരുടെ വീടുകളിൽ നിന്ന് പുറത്തു പോകണമെന്നോ അഭിപ്രായമില്ല അത്തരം ആളുകളോട് ീതിപൂർവം സഹകരിക്കുക അവരോട് നന്മ ചെയ്യുക അതുകൊണ്ടാണ് ഗാന്ധിജിയോടൊപ്പം ജമാഅത്തിന്റെ അഥവാ സലഫിയത്തിന്റെ നേതാവായ അബുൽ കലാം ആസാദ് ഒന്നാമത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സഹകരിച്ചു തോളോട് തോളോട് ചേർന്നു എന്തിന്റെ കാര്യത്തിൽ ഇന്ത്യയെ അന്യായമായി കോളനിയാക്കി വെക്കുക എന്ന ബ്രിട്ടീഷുകാരന്റെ അനീതിക്കെതിരെ അവർ ഒന്നിച്ചു നിന്നു അങ്ങനെയാണ് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നമ്മൾ നേടിയെടുത്തത് അതേപോലെ ഈ രാജ്യത്തെ വർഗീയ ധ്രുവീകരണത്തിന് വിധേയമാക്കാൻ ശ്രമിക്കുന്ന ഹൈന്ദവരിലെ തന്നെ ഒറ്റപ്പെട്ടവർ ഗാന്ധിജിയെ വെടിവെച്ചു വന്ന ഭീകരവാദികൾ ആ ഭീകരവാദികളുടെ തുടർച്ചക്കാരോട് അന്നത്തതിൻ്റെ രണ്ടാം പതിപ്പായി ഇന്ത്യയിലെ എല്ലാ നല്ലവരും ഒറ്റക്കെട്ടായി നിൽക്കണം വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്ന ആളുകൾ അവരുടെ കയ്യിലുള്ള ഉപകരണം മതത്തിൻ്റെ മതാധ്യാപനങ്ങളുടെ ദുരുപയോഗമാണ് ഗാന്ധിജി വെടിയേറ്റു മരിക്കുമ്പോൾ വെടിവെച്ച ഗോസ്സെ പറഞ്ഞത് രാം 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 എന്നാണ് അഥവാ രാമഭക്തിയുടെ പേരിൽ രാമന് വേണ്ടി ആ ആശയത്തിന് വേണ്ടിയാണ് ഞാൻ ഈ വെടിയുതിർത്തുന്നത് എന്നർത്ഥം വെടിയേറ്റ് പടഞ്ഞു വീണ് മരിക്കുമ്പോൾ ഗാന്ധിജി പറഞ്ഞതും രാം 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 എന്നാണ് ഒരു രാമഭക്തൻ മറ്റൊരു രാമഭക്തനെ വെടിവെച്ചു കൊല്ലുന്നു ഒന്ന് കപട കപടരാമഭക്തിയാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആശയപരമായി രണ്ടും അംഗീകൃതമല്ല കാരണം ഈ ലോകത്തിന്റെ സൃഷ്ടാവായ പടച്ചവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നതാണ് ഇസ്ലാമിന്റെ ആശയം ഇവിടെ ഗോസെ ഗാന്ധിജിക്ക് കണ്ടിരിക്കുന്ന അയോഗ്യത രാമഭക്തിയുടെ പേരിലുള്ള രാഷ്ട്രീയത്തിന് രാമരാജ്യത്തിന് ഗാന്ധിജി എതിരാണ് അതുകൊണ്ട് നീ ഇവിടെ ജീവിക്കേണ്ടതില്ല എന്നതാണ് ഇതാണ് ഏത് മതമെടുത്തു പരിശോധിച്ചു നോക്കിയാലും വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതിന് വേണ്ടി മതാധ്യാപനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നു ഐ എസ് ഐ എസ് എന്ന തെമാടിക്കൂട്ടം മദീനയിൽ രണ്ടായിരത്തി പതിനാറിൽ റമദാൻ മാസത്തിലെ അവസാനത്തെ പത്തിൽ ലോകത്തിൻ്റെ സ്രഷ്ടാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പതിനായിരങ്ങളിലേക്ക് മനുഷ്യ ബോംബായി കടന്നുവരുന്നത് ഇരുപത്തിയാറ് വയസ്സുള്ള മുസ്ലിം പേരുള്ള ഒരു ഐ എസിന്റെ പ്രവർത്തകനാണ് ഒരു സാധാരണ പള്ളിയെ ആക്രമിക്കാൻ ഒരു മുസ്ലിമിന് സാധിക്കുമോ എന്നാൽ പരിശുദ്ധമാക്കപ്പെട്ട നമുക്ക് തീർത്ഥാടനത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ആ പള്ളിയിലേക്ക് അവിടെ രക്തം ചിന്താൻ തയ്യാറായവരാണ് ഐ എസ് അതുകൊണ്ട് തന്നെ അമേരിക്കക്കും ഇസ്രായേലിനും എന്തെന്നില്ലാത്ത ഒരു ഇഷ്ടമാണ് അവരോട് കൊന്നൊടുക്കിയ എൺപത്തിരണ്ട് ശതമാനത്തോളം ആളുകളും മുസ്ലിങ്ങളാണ് അവർ ഉപയോഗിച്ചതും മതത്തെയാണ് ഇവിടെ ഒരു ഹിലാഫത്തില്ല അതുകൊണ്ട് ഇസ്ലാമിക ഖിലാഫത്ത് വേണം ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ രാജഭരണമാണ് അതുകൊണ്ട് അവരെ ഒന്നും അംഗീകരിക്കാൻ പറ്റില്ല ഇറാഖിനെയും സിറിയയെയും ചേർത്തുകൊണ്ട് നമ്മളിതാ ഒരു ഖിലാഫത്ത് ഉണ്ടാക്കുന്നു ആ ഖിലാഫത്ത് കാഫറുകൾ അപ്പോൾ ആദ്യമേ ക്ലാസ് കിട്ടിയവർ ചോദിച്ചു അല്ല നിങ്ങൾ പറഞ്ഞത് അമേരിക്കയെ പാഠം പഠിപ്പിക്കണം ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കണം അല്ലേ അത് പാഠം പഠിപ്പിക്കണം സംശയൊന്നുമില്ല പക്ഷേ ഉള്ളിലെ കാഫറിനെ ശരിയാക്കിയിട്ട് മതി പുറത്തുള്ള കാഫർ നല്ല ന്യായം അങ്ങനെയാണ് മദീനയിൽ പോലും ചാവേറായി വരാൻ മതാധ്യാപനങ്ങളെ കുറാനായത്തുകളെ ഹദീസുകളെ ദുർവ്യാഖ്യാനം ചെയ്ത രണ്ടായിരത്തി പതിനഞ്ചിൽ അവരുടെ പണ്ഡിത സംഘടനയുടെ ചീഫ് മുക്തിയുമായ ആലു ഷെയ്ഖ് ആ ഹജ്ജിന്റെ ഭാഗമായുള്ള അറഫ പ്രസംഗത്തിൽ എന്താ പറഞ്ഞത് ഓരോ മുസ്ലിമിനും ഐ എസിനെതിരെ എന്ത് ചെയ്യാൻ കഴിയും ഓരോ മുസ്ലിമും ചിന്തിക്കണം ഓരോ മുസ്ലിം യുവാവുമെന്നല്ല ഈ ആഹ്വാനത്തോടുകൂടി ലോകത്തെ ഐ എസ് ഒറ്റപ്പെടാൻ തുടങ്ങി ആ ദേഷ്യം തിരിക്കാൻ ഇസ്രായേൽ പുതിയ ഗോത്രമൊന്നും എങ്ങനെയുണ്ട് ഹജ്ജിന്റെ ഭാഗമായി അറഫ ലക്ഷത്തോളം ആളുകളെ മുൻനിർത്തി ഇന്നും യൂട്യൂബിൽ കിട്ടാവുന്ന തരത്തിൽ ലോക സെലഫി നേതാവെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലാത്ത ഒരാഹ്വാനം വന്നപ്പോൾ അതിനെയും ഈ രൂപത്തിൽ അവതരിപ്പിക്കാനുള്ള കാരണം എന്താണ് അതാണ് സാമ്രാജ്യത്വ ശക്തികളുടെ കുബുദ്ധി എന്ന് പറയുന്നത് പറഞ്ഞുകൊണ്ടു വന്നത് ഇങ്ങനെ സമുദായങ്ങൾ കിടക്ക് മതാനിയായികൾ കിടക്ക് വേർതിരിവുകൾ ഉണ്ടാക്കിയാൽ മാത്രമേ ചിലർക്ക് സീറ്റ് കിട്ടുള്ളൂ ചിലർക്ക് സ്ഥാനങ്ങളും മന്ത്രിയും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രി സേനയും യുള്ളൂ അത് തിരിച്ചറിയാൻ രാജ്യത്തെ എല്ലാ നല്ലവർക്കും സാധിക്കണം രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും സാധിക്കണം പ്രബോധകർ എന്ന നിലക്ക് വലിയ ഉത്തരവാദിത്തമാണ് ഈ വിഷയത്തിൽ നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ എന്ന ഏക രക്ഷാമാർഗം അതിൻ്റെ മറ്റൊരു പേരാണ് സലഫിയത്ത് സുന്നത്തിൻ്റെ അഹിലുകാർ ഹബീബായ ഹബീബായിയുടെ അധ്യാപനങ്ങൾ വൽ അൽ എന്ന് പറഞ്ഞാൽ ഒന്നാം സ്ഥാനം സുഹാബികളാണ് പിന്നീട് വന്ന രണ്ട് തലമുറകളും അപ്പോൾ ഹബീബായ അലൈഹി വസല്ലം അവിടുത്തെ സുഹാബാക്കളുടെയും മാർഗം അങ്ങനെ ഒരു പദം അഹ്ലു സുന്നത്തി വൽ അഹുൽ എന്നൊരു പദം ഖുർആനിലില്ല ഹദീസിലില്ല അതുകൊണ്ട് ആശയം തെറ്റാകുന്നുണ്ടോ ഇല്ല ുർആാനും ഹദീസും വ്യക്തമായി പഠിപ്പിച്ച ആശയധാരയാണത് ഖുർആാനും ഹദീസും പഠിക്കുന്നതിന് മനസ്സിലാക്കുന്നതിന് ജീവിതത്തിൽ പകർത്തുന്നതിന് ഖുർആാനും യഥാർത്ഥത്തിൽ നാലാമധ്യായം സൂറത്തുനിസായി നൂറ്റി പതിനഞ്ചാമത്തെ ആയത്തിൽ നമുക്കത് കാണാം ഹബീബായ പറഞ്ഞു ഞാനും എൻ്റെ സ്വഹാപത്തും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിൽ നിലകൊണ്ടാൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഹ്വാനം കേട്ടുകൊണ്ട് ദഅവത്തിന്റെ എനിക്കും നിങ്ങൾക്കും സ്വർഗത്തിന്റെ മാർഗം കാണിച്ചു തന്ന സ്വഹാബത്ത് നമുക്ക് തന്ന കൈത്തിരിയാണ് അഥവാ സലഫ് പണ്ടേ പറഞ്ഞാൽ ഹബീബായ റസൂലുള്ളയുടെയും അവരുടെ മാർഗം ആ മാർഗമാണ് വിജയത്തിന്റെ മാർഗം സലഫിയത്ത് എന്നത് ഒരു പാർട്ടിയുടെ പേരല്ല അത് വിജയത്തിന്റെ ഏക മാർഗത്തിന്റെ പേരാണ് അഥവാ സലഫിയത്ത് എന്നത് ഇത് ഞാനൊരു കാര്യം പറയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ അഖിലു ആശയത്തിലേക്ക് വ്യതിയാന മാർഗങ്ങളിലേക്ക് പോയപ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ വമ്പിച്ച പ്രയത്നങ്ങൾ നടത്തുകയും ജനങ്ങളെ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് ആചാരങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ സുന്നി മുജാഹിദ് എന്നൊന്നുമില്ലാതെ ഒരു പണ്ഡിത സംഘടന കേരളത്തിൽ രൂപീകരിച്ചപ്പോൾ ആ പണ്ഡിതന്മാരെല്ലാവരും പിന്നീട് പിന്നിച്ചു പോയ പണ്ഡിതന്മാരെല്ലാവരും ഒന്നിച്ചത സംഘത്ത പേരെന്താ സംഘം അതിന്റെ ചട്ടങ്ങളിൽ എഴുതി വച്ചു കുർആാനും മാർഗവും അനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് ഇതിൽ മെമ്പർഷിപ്പ് അഥവാ കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും അവരുടെ ചരിത്രം പറയുമ്പോൾ എന്ന പദത്തെ ഒഴിവാക്കാൻ പറ്റില്ല സെലഫുകളുടെ മാർഗം എന്നതിനെയും ഒഴിവാക്കാൻ പറ്റില്ല അതുകൊണ്ട് ഏകരക്ഷാ മാർഗമായ ആ സെലഫുകളുടെ മാർഗം ും ഹദീസും മനസ്സിലാക്കേണ്ട ജീവിതത്തിൽ പകർത്തേണ്ട ആ മാർഗത്തിൽ നാം ഉറച്ചു നിൽക്കണം അത് ശരിയായ മാർഗമായതുകൊണ്ട് തന്നെ അതിൽ ഒട്ടേറെ ഭിന്നിപ്പുകൾ ഉണ്ടായി ആ ഭിന്നിപ്പുകളുടെ ചരിത്രം പറയാൻ ഇപ്പോൾ സമയമില്ല വളരെ ചുരുക്കി പറയാം ഇ കെ അബൂബക്കർ മുസ്ലിയാർ കെ സി അബ്ദുള്ള മൗലവി കെ പി മുഹമ്മദ് മൗലവി ഈ മൂന്ന് പേർ കോഴിക്കോട്ട് മുതലക്കുളം മൈതാനിയിൽ ശരീയത്ത് സമ്മേളനത്തിൽ അലീമിനിയാനോടൊപ്പം ഒന്നിച്ചിരുന്നവരാണ് മൂന്ന് സംഘടനകളുടെ പ്രേതികളായിക്കൊണ്ടാണ് അവർ അവിടെ പങ്കെടുത്തത് അവർ മൂന്ന് പേരും പേരും എന്നാൽ മൂന്ന് ലാ ഇലാഹ ഭിന്നിച്ചിരിക്കുന്നു ഇ കെ അബൂബക്കർ മുസ്ലിയാർ പറയുന്ന വാദത്തിന് മറ്റു രണ്ടു പേർ എതിർ പറയുന്നു കെ സി അബ്ദുള്ള മൗലവി പറയുന്ന വാദത്തിന് മറ്റു രണ്ടു പേർ ഖണ്ഡനം പറയുന്നു കെ പി മുഹമ്മദ് മൗലവി പറയുന്നതിനും മറ്റു രണ്ടുപേർ എതിര് പറയുന്നു ഞാൻ പറയുന്നത് കേവലം ഒരു സംഘടനാ പ്രശ്നമല്ല ഇത് അതിനപ്പുറത്ത് മനസ്സിലാക്കിയെടുത്ത് വിഷയമുണ്ട് അതുകൊണ്ടാണ് ലാ ഇലാഹില്ലയുടെ അർത്ഥം ഈ മൂന്ന് പേരുടെ മതപ്രഭാഷണ വേദികളിൽ വെച്ച് നമുക്ക് കേൾക്കാം മൂന്ന് രൂപത്തിലാണ് പറയുക മൂന്നും അംഗീകരിക്കാൻ പറ്റുമോ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ രക്ഷാമാർഗം നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ് കബറിങ്കൽ ചെന്ന് കബറാളിയോട് വിളിച്ചു പ്രാർത്ഥിക്കലും കബറാളി അത് കേട്ടു പടച്ചവനോട് പറയും എന്ന് ഏത് വിശ്വാസമാണെങ്കിലും അത് എന്ന് കെ പി മുഹമ്മദ് മൗലവി എഴുതിയും പ്രസംഗിച്ചും അദ്ദേഹത്തിന്റെ അനുയായികൾ ജനങ്ങളെ ബോധവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ അത് തൗഹീദ് തന്നെ എന്ന് ഇ കെ അബുബക്കർ മുസ്ലിയാർ പറയുന്നു ഇത് രണ്ടുമല്ലാത്ത മറ്റൊരർത്ഥം ബഹുമാന്യനായ കെ സി പറയുന്നു അപ്പോൾ സഹോദരങ്ങളെ നമ്മൾ എങ്ങനെ ഇവിടെ ഒരു എത്തും അവിടെയാണ് എന്ന റസൂലുള്ളയും അത് കേട്ട എന്താണ് സ്വഹാപത് കൊണ്ട് മനസ്സിലാക്കിയത് അതാണ് അതിന്റെ യഥാർത്ഥ അർത്ഥം അവിടേക്ക് മടങ്ങിയാൽ പ്രശ്നം തീർന്നു ഞാൻ മനസ്സിലാകാൻ ഒരു ലളിതമായ ഉദാഹരണം പറയാം മുസ്ലിമീങ്ങളിൽ പോലും കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്തത് കൊണ്ട് പറയും എന്താ ഇങ്ങനെ താടിയൊക്കെ വല്ലാതെ നീട്ടിയിട്ടല്ല താടി അതൊക്കെ ഒന്ന് ശരിയാക്കി വെച്ച് പോരെ ഇങ്ങനെ താടിയൊക്കെ നീട്ടി എന്ന് മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളുകൾ പോലും പറയും ഇത് ഗുരുതരമായൊരു വിഷയം ബോധിപ്പിക്കാനാണ് ഞാൻ പറയുന്നത് ഈ വിഷയത്തിൽ അറിയുമോ അഹുൽ സുന്നവൾ ജമാഅത്തിൽ നിന്ന് അഥവാ സലഫിയത്തിൽ നിന്ന്

താടി നീട്ടി വളർത്തുന്നത് ശരിയല്ല എന്നതിന് ഈ വിഷയം അറിയാത്തവരോ അല്ലെങ്കിൽ വേണ്ട രൂപത്തിൽ ഗൗരവം കൊടുക്കാത്തവരോ ഉപയോഗിക്കുന്നത് ഈ പ്രമാണത്തെയാണ് അപ്പോൾ ഭംഗി എന്നതിന് ഈ പറയുന്ന വ്യക്തി ഉദാഹരണം ചേകനൂർ മൗലവി അദ്ദേഹം ഭംഗിക്ക് കൊടുക്കുന്നത് വ്യാഖ്യാനം എന്താ താടി വളർത്തുന്നത് ശരിയല്ല കാരണം അള്ളാഹു ഭംഗിയുള്ളവനും അള്ളാഹു ഭംഗിയെ ഇഷ്ടപ്പെടുന്നവനുമാണ് ഇത് മാത്രം വായിക്കുന്ന ഒരു വ്യക്തി പടച്ചോനെ ഇങ്ങനൊക്കെ വ്യക്തമായ ഹദീസ് ഉണ്ടായിട്ട് എന്താ ഇങ്ങനെ താടി നീട്ടി നടക്കുന്നത് എന്നൊരു സാധാരണക്കാരൻ ചിന്തിക്കുമ്പോൾ അവിടെ കിതാ വരുന്നു മാനദണ്ഡം ആ മാനദണ്ഡം എന്താ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ ശ്രദ്ധിക്കണം സ്വർഗ മർമ്മമാണ് പറയുന്നത് ഈ ഹദീസ് ആദ്യം പറഞ്ഞതാരാണ് മനസ്സിൽ നമ്മളൊക്കെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു ഹബീബായ

അത് കേട്ട സ്വഭാവത്ത് ക്ലീൻ ഷെയ്വ് ചെയ്തോ അഞ്ചു മിനിറ്റ് ഒന്ന് നീട്ടം കുറച്ച് വരട്ടെ ഭംഗിക്ക് കേടാണെന്ന് അവർ ചിന്തിച്ചോ ഒരു ഒരു ആയത്തിനെ ഹദീസിനെ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ പകർത്തേണ്ടത് ആ ആയത്തും ഹദീസും പറഞ്ഞ അത് കേട്ട സ്വഭാവത്തും ആ ആയത്തിനെ ഹദീസിനെ എങ്ങനെ മനസ്സിലാക്കി അതുകൊണ്ട് താടി നീട്ടി വളർത്തലാണ് ഭംഗി ഹബീബായ റസൂലുള്ളയുടെ താടി നെഞ്ഞിലേക്ക് താഴ്ന്നു നിന്നിരുന്നു നെഞ്ഞിലേക്ക് താഴ്ന്നു നിൽക്കുന്ന താടിയോടും ഈ സംസാരം ഏതെങ്കിലും മുസ്ലിമിന് വെറുപ്പുണ്ടെങ്കിൽ നിന്റെ വെറുപ്പ് ചെന്ന് പതിക്കുന്നത് അള്ളാഹു നമുക്ക് പൊറത്തുതെരുമാറാകട്ടെ പലരും അറിയാത്തത് കൊണ്ട് ചിന്തിക്കാത്തത് കൊണ്ട് പഠിക്കാത്തത് കൊണ്ടാണ് അത്തരം പരിഹാസങ്ങൾ അബീബിനെ പോലും നിർവഹിക്കുന്ന നേരെ പോലും നിർവഹിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ മാനദണ്ഡമാണ് നമ്മെ വേർതിരിച്ചു നിർത്തുന്നത് ഇത് ഞാൻ പറയാൻ കാരണം ഈ ഈ പ്രദേശത്തും പരിസര പ്രദേശങ്ങളിലും ഈ നീളം ആയിരക്കണക്കിന് വീടുകളിലേക്ക് കയറി ലഘുലേഖകളും പുസ്തകങ്ങളും യുടെ ഇൻസ്റ്റാൾ ചെയ്യലും അതുപോലെ തന്നെ കുടുംബ സംഗമങ്ങളും അതേപോലെ തന്നെ വാഹന പ്രചാരണവും ഒക്കെ നടത്തിയപ്പോൾ പലരും പറഞ്ഞു ഞങ്ങൾക്ക് സന്തോഷം തോന്നുന്നു ഞങ്ങൾ മുജാഹിദുകളല്ല പക്ഷേ മുമ്പുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തുടർച്ച ഞങ്ങൾ നിങ്ങളിൽ കാണുന്നു എല്ലാ സപ്പോർട്ടും ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നു എന്ന് പെരുമ്പിലാവുകാർ മാത്രമല്ല ഈ കേരളത്തിലെ നല്ല മനുഷ്യരൊക്കെ പറയാൻ തുടങ്ങി സഹോദരങ്ങളെ ഞങ്ങൾ ഒരു ആസൂത്രണവും നടത്തിയിട്ടില്ല മുമ്പ് മുജാഹിദ് ഇവിടെ നിർവഹിച്ച ദൗത്യം എന്തായിരുന്നു അതിന്റെ തനിയാവർത്തനത്തിലേക്ക് നമ്മൾ പോകണം എന്ന ഉറച്ച തീരുമാനവും റബ്ബിനോട് ദുവാ ചെയ്തുകൊണ്ട് ആ വിഷയത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു അതാണ് യഥാർത്ഥത്തിൽ മുമ്പേയുള്ള കേരളത്തിലേക്കുള്ള തിരിച്ചുപോക്കിനും ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് അതുകൊണ്ട് ഈ വിഷയത്തെ അഖിലുസു ജമാഅത്തിനെ കൃത്യമായി നമ്മൾ അറിയുക കാരണം എന്താണ് ഹബീബായ ഹദീസുകൾ പോലും കൃത്യമായി നിഷേധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സമൂഹം എത്തിച്ചേരുന്നത് ഈ മാനദണ്ഡത്തെ നിഷേധിക്കുമ്പോഴാണ് ഏതുവരെ എന്നറിയുമോ മുൻകാലത്ത് ഞാൻ ഇവിടെ പണ്ഡിതന്മാരുടെയും മുമ്പുള്ള പണ്ഡിതന്മാരെ ആ പണ്ഡിതന്മാർക്കൊന്നും അഭിപ്രായ വ്യത്യാസമേ ഇല്ലാത്ത വിഷയമാണ് സിഹിർ ഇന്ന് കേരളത്തിൽ അനാവശ്യമായി നമ്മുടെ ചില സഹോദരങ്ങൾ വർഷങ്ങളായി ഇത് തന്നെ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നു ജിന്നെ സിഹിർ സിഹറ് ജിന്ന് ഇതല്ലാത്ത ഒന്നുമില്ലേ കടപ്പുറത്തെത്തിയാലും അത് തന്നെ മുഖാമുഖത്തിലും അത് തന്നെ എല്ലാ സ്ഥലത്തും അത് തന്നെ നമ്മൾ ആ സഹോദരങ്ങൾ നിങ്ങളൊന്നും നിർത്തൂ സഹോദരങ്ങളെ ഈ വിഷയം വർഷങ്ങൾക്ക് മുമ്പ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രമാണബദ്ധമായി തീരുമാനവും വന്നിട്ടുണ്ട് ആ തീരുമാനം പുതിയതല്ല കെ എം മൗലവി ഖുർആാനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ നേരത്തെ എഴുതി വെച്ചതാണ് മുഹമ്മദ് അമാനി മൗലവി നേരത്തെ എഴുതി വെച്ചത് ഏതുവരെ മൗലന മൗദൂദി സാഹിബ് എത്ര വ്യക്തമായിട്ടാണ് രണ്ടാമധ്യായത്തിലെ നൂറ്റി രണ്ടാമത്തെ വിശദീകരണത്തിൽ സിഹർ എത്ര വ്യക്തമായിട്ടാ രേഖപ്പെടുത്തിയത് അപ്പോൾ എന്റെ ബുദ്ധിക്ക് അത് യോജിക്കുന്നില്ല സിഹർ വലിക്കുകയോ പഠിച്ചോനെ എനിക്കത് ചിന്തിക്കാൻ പോലും സാധ്യമല്ല എന്തിനാണെന്നറിയാമോ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട സിഹർ എന്ന മഹാപാപം ആ മഹാപാപത്തിന് ഏതെങ്കിലും തരത്തിലൊരു വിധേയമായാൽ അവൻ ഒരിക്കലും കണിക്കൻ്റെ അടുത്ത് പോകരുത് തങ്ങളടുത്തും ബീവിയുടെ അടുത്തും ജോത്സ്യന്റെ അടുത്തും അന്ധവിശ്വാസത്തിലേക്കും ജാരങ്ങളിലേക്കും പോകരുത് അവൻ ഹബീബായ റസൂലുല്ലയുടെ മാർഗത്തിലേക്ക് വരണം ഈ സമൂഹത്തെ പഠിപ്പിക്കാൻ ഒരു പരീക്ഷണമെങ്ങാനും വന്നാൽ റസൂലുള്ള ചെയ്തതുപോലെ സൂറത്തുൽ ഫലക്കും നാസുമൊക്കെ എഴുതി ഓതിക്കൊണ്ട് ആ സിഹറിന്റെ പിന്നിൽ പ്രവർത്തിച്ച പിശാജ് എന്ന കാരണക്കാരനെതിരെ റബ്ബിനോട് ചെയ്യണം കാര്യകാരണ കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലാണ് അതാണ് ജനങ്ങളെ പിശാജ് സിഹറ് പഠിപ്പിച്ചു അപ്പോൾ കാര്യകാരണ ബന്ധം ഉണ്ട് ഇതൊന്ന് പത്ത് മിനിറ്റ് എടുത്ത് പഠിക്കാത്തത് കൊണ്ട് ഇത് തന്നെ ചിലരുടെ വിഷയം എന്താണ് ചെയ്യുക അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഏതേത് വിഷയമാണെങ്കിലും ആ വിഷയങ്ങളെല്ലാം കൃത്യവും വ്യക്തവുമായ തീരുമാനം നമുക്ക് കിട്ടും സിഹറ് ചെയ്യരുത് ചെയ്യിപ്പിക്കരുത് പകരം ചെയ്യരുത് അത് മഹാപാപമാണ് ചെയ്താൽ ചെയ്യിപ്പിച്ചാൽ കുഫുറാണ് അതുകൊണ്ട് ആ ഭാഗത്തേക്ക് നമ്മൾ പോകേണ്ടതില്ല എന്നാൽ അത് യാഥാർത്ഥ്യമല്ലെന്നും പറയരുത് ഖുർആൻ ഹദീസും വ്യക്തമായ കാര്യം പഠിപ്പിക്കുന്നു ക്ലിയർ അതാണ് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രത്യേകത ജനങ്ങളെ ആശയക്കുഴപ്പത്തിൽ നിർത്താതെ വ്യക്തത നൽകുക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അതുകൊണ്ടാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ ഈ വിഷയം ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെ ഈ കൊച്ചു സംഘത്തിന് വന്നില്ല കാരണം പ്രമാണബദ്ധമായി ആ വിഷയം ചർച്ച ചെയ്തു തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേർന്നു അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് ചെയ്യുവാനുള്ളത് അബിബായിയും സുഹാബത്തും നമ്മളെ ഏൽപ്പിച്ച കൈത്തിരിയുമായി ആ ധൈവത്തിന്റെ കൈത്തിരിയുമായി നമുക്ക് മുന്നോട്ട് പോകണം ഡോർ ടു ഡോർ എന്ന പേരിൽ കേരളത്തിൽ വ്യാപകമായി നടന്ന പറവൂരിൽ വച്ച് ഈ രാജ്യത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഏതാനും ചില ഹൈന്ദവരുന്ന ഒറ്റപ്പെട്ട ആളുകൾ മതത്തെ ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ നാൽപ്പതോളം വരുന്ന പ്രബോധകന്മാരെ വിശ്വത്തിൻ്റെ പ്രവർത്തകരെ അന്യായമായി അക്രമിച്ച് ധാവത്ത് തടസ്സപ്പെടുത്തിയപ്പോൾ അവരുടെ കയ്യിലുള്ള ലഘുലേഖ അംഗീകരിക്കാത്ത അതിൽ പറഞ്ഞ മാറ്റർ അംഗീകരിക്കാത്ത ഈ രാജ്യത്തുള്ള മതേതര കക്ഷികൾ മുഴുവനും ഈ രാജ്യത്തുള്ള മുസ്ലിം സംഘങ്ങൾ ഒറ്റക്കെട്ടായി പറഞ്ഞു ഞങ്ങൾ മുജാഹിദുകളോടൊപ്പമാണ് ഞങ്ങൾ എന്താണ് കാരണം അവർ ചെയ്ത പ്രവർത്തനം സുതാര്യമായിരുന്നു നിയമസഭയുടെ നിയമസഭയുടെ മീഡിയ റൂം നിയമസഭക്ക് പുറത്തല്ല മീഡിയ റൂമിൽ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ പത്രസമ്മേളനം നടത്തി ഈ മൊയ്തു മൊയ്തുമോലിയുടെ മുഹമ്മദ് അബ്ദഹിമാൻ സാഹിബിന്റെ ബാക്കി പത്രമാണ് ഇവർ ഇവർ തീവ്രവാദം പറഞ്ഞുവെന്നോ അംഗീകരിക്കാൻ സാധ്യമല്ല അവസാനം ആ വിഷയത്തിലെ പോലീസ് നടപടികളുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകിയപ്പോൾ ഈ രാജ്യത്തിന്റെ ഈ സംസ്ഥാനത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി

നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ സൃഷ്ടിച്ചിട്ടില്ല ഒരു ഒത്തുചേർന്നാലും സൃഷ്ടിക്കാൻ അവർക്ക് സാധ്യമല്ല മാത്രമല്ല നിന്നും വലും തട്ടിയെടുത്തു കൊണ്ടുപോയാലോ അത് തിരിച്ചെടുക്കാനും അവർക്ക് സാധ്യമല്ല പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കപ്പെടുന്നവരും ദുർബലർ തന്നെ എന്ന ആയത്ത് ആ ഡോർ ടു ഡോറിന്റെ സമാപനം കേരള മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ കസേരയിൽ നിന്നുകൊണ്ട് നിർവഹിച്ച് എല്ലാവരും അത് കേട്ടെങ്കിൽ ആ ആയത്തിൽ പറഞ്ഞത് മുഹമ്മദ് നബിയെ ആരാധിക്കണമെന്നല്ല ആരാധിക്കാൻ പാടില്ല എന്നാണ് അങ്ങനെ ഏകദൈവ വിശ്വാസത്തിന്റെ ഉജ്ജ്വലമായ മുസ്ലിം ഉജ്വലമായ വ്യക്തിയെ കൊണ്ട് ആശയം റബ്ബായിൽ വിജയമാണ് അത് ഈ കൊച്ചു സംഘം കയ്യിലെടുത്ത ആദർശത്തിന്റെ അതിന്റെ നയനിലപാടുകളുടെ പ്രത്യേകതയാണ് അതുകൊണ്ട് ഈ ഡോർ ടു ഡോർ ത്തിന്റെ പ്രവർത്തകർ മാത്രം നിർവഹിക്കേണ്ടതല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നു വരുന്ന മതപ്രഭാഷണങ്ങൾ ഏകദൈവാരാധനയും പരലോകവും കുടുംബജീവിതവും ഒക്കെ ജനങ്ങളെ പഠിപ്പിക്കുന്ന പ്രഭാഷണങ്ങൾ വിസ്ഡം ഗാലറി വിസ്ഡം മൊബൈൽ പോലെയുള്ള പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾ നടത്തി വരുന്ന പ്രോഫ്കോൺ അടുത്ത മാർച്ചിൽ വരാൻ പോകുന്നു നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സൗകര്യമുണ്ട് അതേപോലെ തന്നെ ഈ വരാൻ പോകുന്ന ഒഴിവ് കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകം മോറൽ സ്കൂളുകൾ സ്ഥിരമായ സിആർ സംവിധാനം ഇങ്ങനെ അന്നൂർ എന്ന

പറയാൻ അവിടെ എത്തി നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിരിക്കും ഉപ്പാപ്പാ ഉപ്പാപ്പം മാറ്റി തരണേ സ്വർഗം തരണേ എന്ന് കണ്ണൂർ ജില്ലയിലെ കണ്ണവത്തിലെ മഖാമിൻ്റെ അടുത്ത് പോയി നേരിട്ട് സ്വർഗം ചോദിക്കുമ്പോൾ അതേ പ്രദേശത്ത് അതേ കണ്ണവത്ത് ഈ പത്തൊമ്പതാം തീയതി ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ആ നല്ലവരായ എല്ലാവരുടെയും പിന്തുണയോടുകൂടി അവിടെ ചെന്ന് പറയുന്നു അഹുവേ ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നു എന്ന് പടച്ചോനോടാണ് റസൂല ചോദിച്ചത് അതുകൊണ്ട് റസൂലുള്ളയോട് ചോദിച്ചത് ശരിയല്ല അത് ഖണ്ണിക്കലാണ് ഇബാദത്താണ് ഇത് വിശ്വത്തിന്റെ പ്രവർത്തകർ മാത്രം പറയേണ്ടതാണോ നമ്മളെല്ലാവരും പറയേണ്ടതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അനാവശ്യമായ തർക്ക വിതർക്കങ്ങൾ ഒഴിവാക്കി ആവശ്യമുള്ള തർക്കങ്ങൾ മാത്രം ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രവുമായി നമുക്ക് മുന്നോട്ട് പോകണം ഈ സമാപന സമ്മേളനത്തിൽ ഈ ഒരു വിഷയത്തിന്റെ സൂചന മാത്രം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് മുഖ്യപ്രഭാഷണത്തിന് വളരെ ദൂരെ നമ്മളിലേക്ക് എത്തിച്ചേർന്ന ബഹുമാനനായ ഹുസൈൻ സലഫിക്ക് വേദി ഒഴിഞ്ഞു കൊടുക്കുന്നു അള്ളാഹു സുബാന നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശ്യങ്ങളും പൂർത്തിയാക്കി തരുമാറാകട്ടെ അഹുലുസുന്നീവൽ ജമാഅത്തിന് ആശയത്തിൽ ജീവിക്കാനും അങ്ങനെ തന്നെ ഈ ലോകത്തോട് ഇവിടെ പറയാനുമുള്ള മഹാഭാഗ്യം അള്ളാഹു സുബാനാകട്ടെ വാർഹമുല്ലാർ